ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് മെയ് 1-ാം തീയതി. ഈ മെയ് മാസം 1-ാം തീയതി മുതൽ നമ്മൾ ഓർത്തിരിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് ഇടുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, എങ്കിലും അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം. ഇന്ന് മെയ് മാസം 1-ാം തീയതി തൊഴിലാളിയായ വിശുദ്ധ പിതാവിൻ്റെ തിരുനാൾ ദിനമാണിന്ന്. തൊഴിലാളി ദിനം. തൊഴിലാളിയായ വിശുദ്ധ യൗസേ പിതാവ് തൊഴിൽ ചെയ്യുന്നവർക്ക് ഒരു വലിയ ആശ്വാസം തന്നെയാണ്. വസന്തകാലത്തിൻ്റെ മധ്യത്തിൽ വരുന്ന ഈ മെയ് മാസത്തിൽ യൂറോപ്പിൽ പുഷ്പദിനമായിരുന്നു. റഷ്യൻ വിപ്ലവത്തിന് ശേഷം മെയ് 1-ാം തീയതി തൊഴിലാളി ദിനമായി മെയ് ദിനമായി ആചരിക്കുകയാണ്. 12-ാം പിയൂസ് മാർപ്പാപ്പയാണ് വിശുദ്ധ പത്രോസിൻ്റെ അങ്കണത്തിൽ തടിച്ചുകൂടിയിരുന്ന തൊഴിലാളികളോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുന്നു, മെയ് 1-ാം തീയതി മേലിൽ തൊഴിലാളിയായ വിശുദ്ധയൗസേപ്പിൻ്റെ തിരുനാളായിരിക്കും എന്ന്. തിരുസഭ ഒട്ടുക്ക് അങ്ങനെ മെയ് ദിനത്തെ പൗത്രീകരിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് വിശുദ്ധയൗസേപ്പിതാവിനെ ഓർക്കാം. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള കൃപ എല്ലാ മക്കൾക്കും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. 30 വയസ്സുവരെ ദൈവമായ ഈശോ മരപ്പണി ചെയ്താണ് ജീവിച്ചത് എന്ന് നമുക്ക് ഓർക്കാം. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ തൊഴിൽ ചെയ്യാൻ ഇഷ്ടമല്ലാത്ത കുറേയധികം ചെറുപ്പക്കാരുണ്ട്. അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തൊഴിൽ ചെയ്ത് ജീവിക്കാനുള്ള ബോധവും ബുദ്ധിയും കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തൊഴിലാളികളുടെ മധ്യസ്ഥനായ വിശുദ്ധയൗസേ പിതാവിനെ ഓർക്കേണ്ട ദിവസമാണ്. രണ്ടാമത് നമ്മൾ ഓർക്കേണ്ടത്, ഇന്ന് സ്വർലോകറാണിയുടെ തിരുനാളാണ്. സ്വർഗത്തിനും ലോകത്തിനുമൊക്കെ റാണിയായിട്ട് പരിശുദ്ധ മാതാവിനെ ഓർക്കുന്ന ദിവസമാണ് ഇന്ന്. അടുത്ത ഒരു കാര്യം, ഇന്ന് മെയ് മാസം 1-ാം തീയതി ഇന്ന് മുതൽ മാതാവിൻ്റെ വണക്കമാസം തുടങ്ങേണ്ട ദിവസമാണിന്ന്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ മെയ് മാസത്തിലാണ് ഫാത്തിമയിലെ ദർശനങ്ങൾ തുടങ്ങുന്നത്. ഫാത്തിമ മാതാവിനെ പ്രത്യേകമായി നമുക്ക് ഈ മാസം ഓർക്കാം. ഈ മെയ് മാസത്തിൽ മാതാവിനെ വണങ്ങുന്ന ഒരു രീതി 1579 മിലാനിലാണ് ആരംഭിച്ചത്. മെയ് മാസ വണക്ക ആചാരങ്ങളുടെ ആധികാരികത നമുക്ക് ഒന്ന് വീണ്ടും ഓർക്കാം. 1965 പോൾ ആറാമൻ മാർപ്പാപ്പ പ്രസിദ്ധീകരിച്ച ചാക്രിക ലേഖനമാണ് മെൻസേ മായിയോ. ആ ചാക്രിക ലേഖനത്തിൻ്റെ ആരംഭത്തിൽ മെയ്മാസ വണക്കത്തെപ്പറ്റി മാർപ്പാപ്പ പ്രത്യേകം എടുത്തു പറയുന്ന പ്രധാന കാര്യങ്ങൾ, ഒന്ന്, വിശ്വാസികൾ പരിശുദ്ധ അമ്മയോട് ഭക്തി വണക്കങ്ങൾ പ്രകടിപ്പിക്കുന്ന മാസമാണ് മെയ് മാസം. 2, സ്വർഗീയ അമ്മയ്ക്ക് വിശ്വാസികൾ പരസ്യമായി വിശ്വാസാധിഷ്ഠിതമായ സ്നേഹ ബഹുമാനാദികൾ പ്രദർശിപ്പിക്കുന്ന കാലമാണ്. 3, കുടുംബങ്ങളിലും ദേവാലയങ്ങളിലും മെയ് മാസത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും മരിയൻ വിചിന്തനങ്ങളും വഴി നിരവധി സ്വർഗീയ അനുഗ്രഹങ്ങൾ നേടുന്നു. സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങളിൽ മെയ് മാസം ഫ്ലോറ ദേവതയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്നുവെന്നാണ് ചരിത്രം. അതിനെ മറികടക്കാനാണ് മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയെ പ്രതിഷ്ഠിച്ച് നമ്മൾ ഈ ഭക്തി തുടങ്ങിയിരിക്കുന്നത്, സ്പെയിൻ രാജാവായ അൽഫോൻസ് 10-ാമൻ്റെ കാലത്ത്. പാശ്ചാത്യ സഭയിൽ ഇറ്റലിയിൽ മിലാൻ രൂപതയിലാണ് മെയ് മാസ ഭക്തിക്ക് ആരംഭം കുറിച്ചതും. ഇതെല്ലാം നമ്മൾ ഒരിക്കൽ പറഞ്ഞതാണ്, എങ്കിലും ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടി ഇന്ന് പറയുന്നു എന്നേയുള്ളൂ. മിലാൻ രൂപതയുടെ മെത്രാനായിരുന്ന വിശുദ്ധ ചാൾസ് ബറോമിയ ആണ് മെയ്മാസ ഭക്തി മിലാനിൽ ആരംഭിക്കുവാൻ നേതൃത്വം കൊടുത്ത മെത്രൻ. അതും 1573. 7-ാം പിയൂസ് മാർപ്പാപ്പ 1815 9-ാം പിയൂസ് മാർപ്പാപ്പ 1859
മെയ് മാസം വണക്കം നടത്തുന്നവർക്ക് ദണ്ഡവിമോചനങ്ങൾ അനുവദിച്ച് തന്നിട്ടുണ്ട്. 12 പിയൂസ് മാർപ്പാപ്പ എഴുതിയ മെദിയത്തോർ ദേയിൽ എന്ന ചാക്രിക ലേഖനത്തിൽ മെയ്മാസ ഭക്തിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. മെയ്മാസ ഭക്തി നിഷ്കൃഷ്ടാർത്ഥത്തിൽ ലിറ്റർജിയിൽ പെടുന്നതല്ലെങ്കിലും വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഭക്ത അഭ്യാസമാണെന്ന്. പരിശുദ്ധ സിംഹാസനത്തിൽ നിന്നും രൂപത അധ്യക്ഷന്മാരിൽ നിന്നും ഈ ഭക്ത അഭ്യാസത്തിന് പ്രോത്സാഹനം ലഭിച്ചിട്ടുണ്ട്. മെയ്മാസഭക്തി കേരളസഭയിൽ പ്രചാരത്തിൽ എത്തിച്ചത് പാശ്ചാത്യ മിഷണറിമാർ വഴിയാണ്. മെയ്മാസ വണക്കം സുറിയാനിക്കാരുടെ ഇടയിൽ ആരംഭിച്ചത് ബെർണർദിനോസ് മെത്രാപ്പോലിത്തയാണ്. 1860s വാഴ്ത്തപ്പെട്ട വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസച്ചനാണ് ഈ മരിയ ഭക്തി കേരള സഭയിൽ പ്രചാരത്തിലാക്കിയത്. മാന്നാനത്ത് പെന്തക്കുസ്ത തിരുനാളിനോടനുബന്ധിച്ച് നടത്തിയിരുന്ന 10 ദിവസത്തെ ധ്യാനത്തിൻ്റെ ഭാഗമായിട്ടാണ് 1865 മെയ്മാസ വണക്കം ആരംഭിക്കുന്നത്. പണ്ടൊക്കെ കുടുംബങ്ങളിൽ മെയ്മാസം 1st മുതൽ 31st വരെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തെക്കുറിച്ചും രക്ഷാകര കർമ്മത്തിൽ അമ്മ തൻ്റെ പുത്രനോട് ചേർന്ന് വഹിച്ച പങ്കിനെക്കുറിച്ചും അമ്മയുടെ ജീവിതത്തിൽ പ്രശോഭിച്ചിരുന്ന സുഹൃതങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുന്നതിനെക്കുറിച്ചുമുള്ള വായന ഓരോ കുടുംബത്തിലും സന്ധ്യാപ്രാർത്ഥനയോടനുബന്ധിച്ച് നടത്തിയിരുന്നു. കുടുംബങ്ങളിൽ മാതാവിൻ്റെ തിരുസ്വരൂപ പീഠം പുഷ്പങ്ങളാലും വൈദ്യുതി തോരണങ്ങളാലും മനോഹരമായി അലങ്കരിക്കും. പതിവുള്ള വായനയും ഗീതാലാപനങ്ങളും നടത്തും. കരിമരുന്ന് പ്രകടനവും എല്ലാം ഉണ്ടാകും. പാച്ചോർ സദ്യയുമൊക്കെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം അന്യം നിന്ന് പോയതുപോലെ തോന്നാറുണ്ട്. എങ്കിലും ചില ചില സ്ഥലങ്ങളിലൊക്കെ ഇത് വളരെ ഗംഭീരമായി നടത്തുന്നു. മാതാവിൻ്റെ ഈ ഭക്ത അഭ്യാസങ്ങൾ ദേവാലയങ്ങളിലും കപ്പേളകളിലും നടത്താറുണ്ട്. ജപമാല പ്രാർത്ഥന, വണക്കമാസ പ്രാർത്ഥന, ലതീഞ്ഞ്, മരിയൻ പ്രഭാഷണങ്ങൾ മുതലായവ ദേവാലയത്തിനോടനുബന്ധിച്ച് ചെയ്യാറുണ്ട്. എന്തിനാണ് ഈ മെയ്മാസ വണക്കം ഇങ്ങനെ ചെയ്യുന്നത്? ഇളം തലമുറയ്ക്ക് ഇതിലൂടെ കുറേ അനുഗ്രഹങ്ങൾ ലഭിക്കും. പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിവ് കിട്ടും. സുകൃത അനുഷ്ഠാനങ്ങളിലൂടെയും മരിയൻ ദർശനങ്ങളിലൂടെയും യേശുവിൻ്റെ പക്കലേക്ക് കൂടുതൽ അടുക്കാൻ അമ്മ പഠിപ്പിക്കും. ദൈവവിളി ലഭിക്കാൻ മെയ്മാസ ഭക്തി സഹായിക്കും. ലാറ്റിൻ സഭയിലാണ് ഈ മാസവണക്കങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. സിറോ മലബാർ സഭയുടെ ആരാധനാ ക്രമീകരണത്തിലൊന്നും ഇതുപോലെ മാസവണക്കങ്ങൾ അധികം കാണാറില്ല. സിറോ മലബാർ സഭയുടെ ആരാധനാക്രമത്തിലെ മംഗളവാർത്ത കാലത്താണ് മാതൃവണക്കത്തിന് ഏറ്റവും ഉചിതമായി ശുപാർശ ചെയ്യപ്പെടുന്നത്. പൗരസ്ത്യ സഭകൾ തങ്ങളുടെ തനിമ വീണ്ടെടുക്കുന്നതിനെക്കുറിച്ച് വത്തിക്കാൻ കൗൺസിലിൻ്റെ ആഹ്വാനം ഒരിക്കൽ കൂടെ അനുസ്മരിപ്പിച്ച മാർപ്പാപ്പയാണ് ജോൺ പോൾ 2nd മാർപ്പാപ്പ. ഇതുപോലെ അനേകം കാര്യങ്ങളുണ്ട് ഈ മെയ്മാസത്തിൽ നമുക്ക് ഓർക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും. അമ്മയും അപ്പനും ഒരുപോലെ പ്രശോഭിക്കുന്ന മാസമാണ് ഈ മെയ്മാസം. അവസ്ഥപിതാവും മാതാവും, അതുപോലെ സ്വർഗാരോഹണ തിരുനാളും പെന്തക്കുസ്ത തിരുനാളും എല്ലാം വരുന്നത് ഈ മെയ്മാസത്തിലാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് നമ്മുടെ ജീവിത രീതി മാറ്റാനായിട്ട് ശ്രമിക്കാം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാനായിട്ട് ഈ മാസത്തിലെ ഓരോ ദിവസവും മാതാവിൻ്റെ പല സ്ഥലത്തുള്ള പ്രത്യക്ഷീകരണങ്ങളും ദർശനങ്ങളും, ആ ദർശനങ്ങളിൽ എന്തൊക്കെയാണ് മാതാവ് പറയുന്നത്, എന്താണ് ലോകത്തോട് പരിശുദ്ധ അമ്മ എപ്പോഴെപ്പോഴും നിലവിളിച്ചുകൊണ്ട് പറയുന്നത് എന്നും നമുക്ക് കേൾക്കാം. അതിനനുസരിച്ച് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ മെയ് മാസത്തിൽ പരിശുദ്ധ അമ്മയോടൊപ്പമായിരിക്കാം. തൊഴിലാളികളെ മധ്യസ്ഥനായ ഔസേപ്പിതാവിനെ ഓർക്കാം. മാതാവിൻ്റെ വണക്കമാസം തുടങ്ങാം. മെയ് 1st സ്വർലോകറാണിയുടെ തിരുനാൾ നമുക്ക് മനസ്സിൽ ആലോചിച്ച് ആഘോഷിക്കാം. എല്ലാ ദണ്ഡവിമോചനങ്ങളും നമുക്ക് പ്രാപിച്ചെടുക്കാം. അതെല്ലാം ശുദ്ധീകരാത്മാക്കൾക്ക് വേണ്ടി കാഴ്ച കൊടുക്കുവാനും നമുക്ക് സാധിക്കും.
ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്കായിട്ട് പരിശുദ്ധ അമ്മയെ തന്നതിന് നന്ദി പറയാം. പരിശുദ്ധ തൃത്വത്തെ ആരാധിക്കാം. ഈ മെയ് മാസത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ ലഭിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.